ഹായ്. കോവിഡ് കൊറോണ കാലം തുടങ്ങിയ ആ സമയം മുതൽ സംസാരിക്കണമെന്ന് കരുതിയ, ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണമെന്ന് കരുതിയ, എൻ്റെ വ്യക്തിപരമായിട്ടാണെങ്കിലും അതുപോലെ എൻ്റെ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഈ ഒരു കൊറോണ കാലഘട്ടം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഈ കോവിഡ് കാലം, കൊറോണ കാലം വലിയ അവസരവും കൂടിയാണ്. വലിയ അവസരമെന്ന് ഞാൻ പറയുന്ന സമയത്ത് അത് സാധാരണക്കാർ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജനവിഭാഗം മുതൽ മിഡിൽ ക്ലാസ് മുതൽ ഹയർ ക്ലാസ് വരെ വരുന്ന എല്ലാ വിഭാഗത്തിനും ആ നേട്ടങ്ങളും ഈ കോവിഡ് കാലത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം പരാമർശിക്കുന്ന, അതിൻ്റെയൊക്കെ ഡ്രോയിങ്സ് അടക്കം, അതിൻ്റെ പ്രൂഫ് അടക്കം സംസാരിക്കുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളിത് മുഴുവൻ കാണണം. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ നല്ലൊരു സ്പാർക്ക് തരുമെന്നുള്ള കാര്യത്തിൽ, ഒരു പുതിയ ചിന്ത തരുമെന്നുള്ള കാര്യത്തിൽ, പുതിയ നേട്ടമുണ്ടാക്കാനുള്ള നല്ലൊരു പ്രചോദനം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ മരവിച്ച് നിൽക്കുന്ന ഒരുപാട് മനസ്സുകൾ, വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ലൊരു അഡ്വൈസ് കൊടുക്കാനും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും, നമ്മൾ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും, നമ്മൾ വെറുതെ ഇരുന്നാലും ആക്റ്റീവായാലും, കാലം, സമയം, വർഷം, പ്രായം എല്ലാം കടന്നു പോകും. അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പ്രശ്നങ്ങൾ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും സാധാരണക്കാരനും സമ്പന്നനും എല്ലാം പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസിന് മുമ്പിൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു പുഴക്കരയിൽ ചെല്ലുകയാണെങ്കിൽ, പുഴക്കരയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് അപ്പം മറുകരയിലേക്ക് പോകണം, ഈ പുഴ മുഴുവൻ ഒഴുകി തീർന്നിട്ട് അപ്പുറം കടക്കണമെന്ന് ചിന്തിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിൽ ജീവിതത്തിൽ നമ്മൾ പുതിയ ലക്ഷ്യങ്ങളോ പ്രവർത്തനങ്ങളോ എന്തിനിറങ്ങുന്ന സമയത്തും പല പ്രശ്നങ്ങളെപ്പറ്റും ആളുകൾ പറയാറുണ്ട്. അതിനൊരു പിക്ചറൈസ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. നമ്മളൊരു ലക്ഷ്യം വെച്ച് ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ധാരാളം പ്രോബ്ലംസ് വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രീനിൽ ഒരു ഡ്രോയിങ്സ് നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രാഫിക്. അതിനകത്ത് നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുന്നു, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് കുറച്ചപ്പുറത്ത്, അതിൻ്റെ ഇടയിൽ ഒരു പ്രോബ്ലമുണ്ട്. ഈ ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും കാണുന്നത് നമ്മുടെ ലക്ഷ്യമല്ല കാണുന്നത്, നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പല ആളുകളും പല രൂപത്തിലും എന്നോടൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു. കുട്ടികൾ ചെറുതാണ്, ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ല. കുട്ടികൾ കുറച്ച് മുതിർന്നവരായിപ്പോയി, ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ല. മഴക്കാലമാണ്, പ്രവർത്തിക്കാൻ പറ്റില്ല. വേനൽക്കാലമാണ്, പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ ആളുകൾ പറയുന്നു. ഏതാണ്ട് 64 കാരണങ്ങൾ ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം കാണാതെ പ്രോബ്ലം മാത്രം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനെന്താണ് പരിഹാരം? ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് അടുത്തൊരു ചിത്രത്തിലേക്ക് പോവാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളവിടെ തന്നെയാണ് നിൽക്കുന്നത്, നിലവിൽ നിന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ പ്രോബ്ലം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ പിക്ചറിലൊരു വ്യത്യാസമുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നു. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ലക്ഷ്യം കുറച്ചുകൂടി വലുതാണ്, കാരണം വലുതാണ്, സ്വപ്നം വലുതാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ പ്രോബ്ലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് ലക്ഷ്യം കാണാൻ പറ്റുന്നു. ഇവിടെ പ്രോബ്ലം ചെറുതാവുകയോ വലുതാവുകയോ ചെയ്തിട്ടില്ല, പക്ഷേ പ്രോബ്ലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് ലക്ഷ്യം കാണാൻ പറ്റുന്നു. കൊറോണയ്ക്ക് മുകളിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും ഉപരിയായിട്ട് നമുക്ക് പറക്കാൻ കഴിയുന്നു, നടക്കാൻ കഴിയുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ഇത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ഈ പിക്ചർ നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ എക്സ്ക്യൂസുകൾ പറയുമ്പോൾ, പ്രവർത്തിക്കാതിരിക്കാൻ ധാരാളം കാരണങ്ങൾ പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചിത്രമായിട്ട് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടക്കാൻ കഴിയും. ഏത് നേട്ടത്തിനു പിന്നിലും, ഏത് വിജയത്തിന് പിന്നിലും ഒരു പെയിനുണ്ട്, ഒരു വേദനയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മളൊരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത്, ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം, എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു അധ്യാപകൻ ഷാഹിർ മാഷ്,
അദ്ദേഹത്തിനുണ്ടായൊരു നേട്ടം നോക്കൂ. അദ്ദേഹം ഈ ഒരു കോവിഡ് കാലത്ത് 100 സർട്ടിഫിക്കറ്റ്സുകൾ കരസ്ഥമാക്കി ഓൺലൈനായിട്ട് പഠിച്ചിട്ട്. ഓൾറെഡി ഒരു അധ്യാപകനാണ്. വിദേശത്തടക്കമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 100 സർട്ടിഫിക്കറ്റിൻ്റെ വേട്ടയാണ് നടത്തിയത്. അക്കാദമിക് രംഗത്തുണ്ടാക്കിയൊരു നേട്ടമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിനുണ്ടായൊരു മനസ്സാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് സാധാരണക്കാരനാണെങ്കിലും പല ആളുകൾക്കും ഇത്തരം ഒരു നേട്ടമുണ്ട്. ഒരു സാധാരണ അധ്യാപകൻ എന്നതിലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റു പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു പുതിയ ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും സർട്ടിഫിക്കറ്റുകളുടെ കൊയ്ത്ത് നടത്തിയത്. അപ്പോൾ പഠിക്കാൻ ഉപയോഗിച്ച ആളുകൾക്ക് വലിയ നേട്ടമാണ്. രണ്ടാമത് വരും, ഇന്ത്യയിലെ വലിയ സമ്പന്നൻ്റെ ഒരു കാര്യം എടുത്തു നോക്കും. അംബാനി ഓരോ മിനിറ്റിലും 1.5 കോടി രൂപയോളം, 1 മണിക്കൂറിൽ 90 കോടിയൊക്കെയാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നേട്ടം. ഞാനൊരു 2 ക്ലാസ്സിലെ ആളുകളെ പറഞ്ഞ ഇതുപോലെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഞാൻ തന്നെ വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു ലോക്ക്ഡൗൺ കൊറോണ കാലത്തെ ഉപയോഗപ്പെടുത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി വന്ന സമയത്ത് തന്നെ നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി. എൻ്റെ സോഷ്യൽ മീഡിയ ശ്രീജിത്ത് കോഴിക്കോട് എന്നൊക്കെ പറയുന്ന ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ കോവിഡ് കാലത്തുള്ള പ്രധാനപ്പെട്ട ചടുലമായ നീക്കങ്ങൾ നടത്തി. വലിയൊരു കൂട്ടായ്മ എന്ന രീതിയിൽ ഏതാണ്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, ശക്തമായ നല്ല ബിസിനസ് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. 100% ഗ്രോത്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിന് ഉപയോഗപ്പെടുത്തിയത്. അതിനൊക്കെ അർത്ഥം നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ട്രെയിനിങ്ങുകളും മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, നമ്മുടെ മനോഭാവം തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. എന്ത് പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും അവിടെ മരവിച്ച് നിൽക്കാതെ ആ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ ചിന്തിക്കാൻ, അതിനു മുകളിലൂടെ നടന്ന് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ നേട്ടങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓഷ്യൻ ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവും, ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിനെ കണ്ടെത്താനും അതിലൂടെ പ്രവർത്തിക്കാനും ഏതൊരാൾക്കും ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്തരം ഓപ്പർച്യൂണിറ്റികളെ പറ്റിയൊക്കെ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും, നിങ്ങൾക്ക് പണമോ പ്രായമോ നിങ്ങളുടെ കുലമഹിമയോ കുടുംബമോ മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ലാതെ പ്രവർത്തിച്ച് മുന്നേറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളുടെ വീഡിയോസുമായിട്ടൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ വരുന്നുണ്ടാവും. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ഒരുപക്ഷെ വാട്സപ്പോ ഫേസ്ബുക്കോ വഴിയായി കാണുന്നുണ്ടാവുക, പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ്, ഈ ഒരു അവസരത്തിൽ നമുക്ക് അത്തരം പ്രൊമോഷൻസ് നമുക്ക് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ വരുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ഇനി ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ സംസാരിക്കാൻ നമ്മൾ പോവുകയാണ്. അതിനൊക്കെ ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനോടൊപ്പം നിൽക്കുക. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാത്ത നല്ലൊരു നേട്ടത്തിലേക്ക് കടന്നു പോകാൻ ഇത്തരം ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ കഴിയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ട്രെയിനിങ് അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.